ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓട്സ് വെച്ചുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിട്ട് കൊഴിഞ്ഞു പോവാതെ നല്ല ഓട്സിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ നന്നായിട്ട് ഉള്ളിൽ കായുള്ള നോക്കിയിട്ട് തന്നെ എടുക്കണം. ഇതുപോലെ അടർത്തി എടുക്കുക. ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക. എന്നിട്ട് കുക്കറിലിട്ട് വിസിലടുപ്പിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ല പച്ചയായതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ അടർത്തി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല കായകൾ തന്നെ കിട്ടും. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. ഈ ഗ്രീൻ പീസിൻ്റെ തന്നെ ഫ്രോസൺ ഗ്രീൻ പീസ് നമുക്ക് കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ അതെടുക്കാം. ഇത് കൂടാതെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ നിലക്കടല എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു പിടിയായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ്, ഒരു ഉള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇത് കൂടാതെ കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഓപ്ഷനിലാണ്, ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലേ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഉള്ളി ചെറുതായിട്ട്, നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എത്ര ചെറുതായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മളിതിലേക്ക് എടുക്കുന്നത് ഇനി പച്ചമുളകാണ്. പച്ചമുളക് ഇതുപോലെ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്, കാരണം പെട്ടെന്ന് കടിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലുതായിട്ട് പച്ചമുളക് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 പച്ചമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇഞ്ചി കടിച്ചു പോയാൽ ഇതൊരു വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറയുന്നത്. അതുപോലെ നമ്മൾ ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത് ഓട്സിൻ്റെ ഒരു മിക്സാണ്. ഇതിനകത്ത് ഓട്സ് കൂടാതെ റൈസ്, സൺഫ്ലവർ സീഡ്, റൈസ് ഫ്ലേക്സ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഞാൻ ഇതിനുവേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഈ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഈ പാത്രത്തിൽ ഇത് തട്ടിയിട്ടുണ്ടാകുന്ന സൗണ്ട് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വറന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇതൊരു 5 മിനിറ്റോളം ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ ചെറുതായിട്ട് സൗണ്ടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് കയ്യിലെടുത്ത് ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടി വരികയാണെങ്കിൽ നന്നായിട്ട് വറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഉഴുന്ന പരിപ്പും കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊരു 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വറുത്തെടുക്കുക. ഇത് ചെറുതായിട്ട് കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് നിലക്കടല ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ഫസ്റ്റ് തന്നെ തൊലി എടുത്ത് മാറ്റിയ ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രഷായിട്ടുള്ള ഗ്രീൻ പീസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസ് എടുക്കാം. അതുപോലെ തന്നെ നമുക്കിത് ഡ്രൈ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വിസിലടുപ്പിച്ച് ഒന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അടച്ച് വെക്കണം, ഇല്ലെങ്കിൽ പുറത്തേക്ക് പൊട്ടിത്തെറിക്കും. ഒരു മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ടോപ്പ് എടുത്ത് മാറ്റുക. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയുടെ ഒരു പച്ച സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉള്ളി കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 3/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് ഈ ഒരു ഓട്സ് മിക്സിനാണ് നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 പിടി തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഫ്രഷ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഇടുന്നത് ഓപ്ഷനലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചേർത്താൽ മതി. തേങ്ങ കൂടെ ഇട്ട് കഴിക്കുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിതൊക്കെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പാണ് നമ്മൾ ആ ഒരു ഓട്സിൻ്റെ മിക്സ് എടുത്തിരിക്കുന്നത്, അതിന് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതെന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് നന്നായിട്ട് തിള വരുന്നവരെ വെക്കുക. നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഓട്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച ഓട്സ് മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു 2 മിനിറ്റോളം നമ്മൾ ടോപ്പ് വെച്ച് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 3 മിനിറ്റ് കൂടെ അടച്ച് വെക്കുക. അപ്പോൾ ടോട്ടൽ നമ്മളൊരു 5 മിനിറ്റ് ഇത് അടച്ച് വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഒരു 5 മിനിറ്റ് കൂടെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു ടൈം നമ്മളിതുപോലെ ഓപ്പൺ ചെയ്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഡ്രൈ ആവുന്ന പോലെ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക ചെയ്യുന്നത്. നന്നായിട്ട് ഇതൊന്ന് അടുത്ത് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് 2-3 മിനിറ്റോളം ചെയ്യുമ്പോഴേക്കന്നെ നമ്മുടെ ഓട്സിൻ്റെ ഈ ഒരു മിക്സ് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടാവും. കൂടുതൽ ടൈം അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് വെന്ത് പോവും. അപ്പോൾ ഇതുപോലെ വിട്ട് കിട്ടില്ല. നമുക്ക് ഒന്നിനോടൊന്ന് തൊടാത്ത രീതിയിൽ ഇതുപോലെ കിട്ടണമെങ്കിൽ ആ ഒരു 5 മിനിറ്റ് മാത്രമേ നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കി ടൈം ഇതുപോലെ തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓട്സിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു റെസിപ്പി കാണാം. ബൈ.